പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ CPI കക്ഷി ചേരുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI നിയമ പോരാട്ടം നടത്തും. കേന്ദ്ര നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും എതിർക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ വലുതായി കാണുന്നവർക്കെല്ലാം ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റാണ് BJP ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ നീക്കത്തെ രാഷ്ട്രീയമായി എതിർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്. നിയമപരമായും പാർട്ടി അതിനെ ചെറുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്നോ നാളെയോ ഇതിൽ കക്ഷി ചേരാൻ ഡൽഹിയിലെ വക്കീൽ സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിൽ ഷാൻ സർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, DYFI, മുസ്ലിം ലീഗ് ഇപ്പോൾ പിന്നാലെ, CPIയും ആ കേസിൽ കക്ഷി ചേരാൻ നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ. ഇതിനോടൊപ്പം രാഷ്ട്രീയമായ മറ്റ് ക്യാമ്പയിനുകൾ CPI പദ്ധതിയിടുന്നുണ്ടോ? മുകുൾ, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും CPI ഒരുങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയിക്കാൻ കഴിയുന്നത് CPI നിലവിൽ ഈ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ കക്ഷി ചേരും എന്നുള്ളൊരു കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതോടൊപ്പം ഈ നിയമ ഭേദഗതിക്കെതിരെ വലിയ രൂക്ഷമായൊരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മതമാണ് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരും BJP യും. പക്ഷേ അത് അനുവദിച്ചുകൂടാ. ഇന്ത്യയുടെ മതേതരത്വം തന്നെ തകർക്കുന്നൊരു നിലപാടാണ് BJP ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലൂടെയുള്ള അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് അവരൊരുങ്ങുന്നതെന്നുള്ള വലിയ വിമർശനമാണ് CPI ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല. അത് തന്നെ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനൊരു വ്യാമോഹം ആർക്കും വേണ്ട. ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തന്നെ, അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെല്ലാം തന്നെ ഈ നിയമം പ്രശ്നമായി വരും. പക്ഷേ ഈ കേന്ദ്രം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഹിന്ദുക്കൾക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഹിന്ദുക്കളിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഇത് വലിയ പ്രശ്നമായി തന്നെ വരും. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു നിയമ പോരാട്ടമാണ് ഇതിനാവശ്യം. അതുകൊണ്ട് തന്നെ CPI ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങുകയാണ്. ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPIയും സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു.